ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 15 അധ്യായത്തിന്റെ 43 വാക്യത്തിൽ ശ്രേഷ്ഠ മന്ത്രിയും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ അരിമത്തിയിലെ യോസഫ് എന്ന് ധൈര്യത്തോടെ പിലാത്തോസിന്റെ അടുക്കൽ ചെന്നു യേശുവിന്റെ ശരീരം ചോദിച്ചു. ജോസഫ് റിമൂവ് ദ ബോഡി ഫോർ ഒഫീഷ്യൽ പെർമിഷൻ. അരിമത്തിയിലെ യോസഫ് കർത്താവിന്റെ ഒരു രഹസ്യ ശിഷ്യനാണ്. അപ്പോൾ അവിടെ പിലാത്തോസിനൊരു അബദ്ധം പറ്റുന്നുണ്ട്. പിലാത്തോസ് ചോദിക്കുന്നുണ്ട്, 15:44 അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് പിലാത്തോസ് ആശ്ചര്യപ്പെട്ട് ശതാധിപനെ വിളിച്ചു. അവൻ മരിച്ചിട്ടൊട്ടു നേരമായെന്ന് ശതാധിപനോട് വാസ്തു ചോദിച്ചറിഞ്ഞു. അപ്പോൾ പൈലറ്റ് വാസ് സർപ്രൈസ്ഡ്. 16 മണിക്കൂർ കൊണ്ട് മരിച്ചു. അപ്പോൾ യേശുവിന്റെ മരണത്തിൽ പീലാത്തോസിയെ അരിച്ചു, അവിടെ ക്രൂശിച്ചോരിയെ അരിച്ചു. യേശു കർത്താവിനെ സാധാരണ അവിടെ ക്രൂശിക്കുന്ന സ്ഥലത്ത് ക്രൂശീകരണം കഴിഞ്ഞ് അവിടെ കിടക്കും ബോഡി, അത് കൊത്തിപ്പറിച്ച് മണിക്കൂറുകൾ കൊണ്ടാണ് മരിക്കുന്നത്, ദിവസങ്ങൾ കൊണ്ടാണ് മരിക്കുന്നത്. മരിക്കുകയില്ല, ആ ക്രൂശീകരണം കൊണ്ട് ഹാർട്ടിനും മറ്റൊന്നും വഴി കുഴപ്പമില്ല. വേദന അനുഭവിച്ച് മരിപ്പിക്കുക. എന്നാൽ കർത്താവ് ദൈവപുത്രനായതുകൊണ്ട് ഇത് പ്രവചന നിവൃത്തിയുടെ ഭാവമാണ് മരണം. അതുകൊണ്ട് മരണം പെട്ടെന്ന് സംഭവിച്ചു. അത്രയും നാൾ പേടിച്ചിരുന്ന, രാത്രി കണ്ടുകൊണ്ടിരുന്ന അരിമത്തിയിലെ യോസഫ് പാദയാത്രയ്ക്ക് വന്ന് യേശുവിന്റെ അനുഗ്രഹം വാങ്ങിക്കുന്നവനാണ്. പക്ഷേ മരണം സംഭവിച്ചപ്പോൾ അവനൊരു ധൈര്യം കിട്ടി. അവൻ പീലാത്തോസിനെ അവൻ അടുത്ത് ചെന്നു, പീലാത്തോസിന്റെ അടുത്ത് ചെന്ന്, കാരണം സന്നദ്ധത്തിൽപ്പെട്ട ആളാണ്, അവിടുത്തെ ഏറ്റവും ധനീയനാണ്. അതുകൊണ്ട് പീലാത്തോസിന് പെട്ടെന്ന് അവനെ ഒതുക്കാൻ നോക്കുകയില്ല, വേണ്ടെന്ന് പറയാനും ഒക്കില്ല, ആർക്കും ഒക്കില്ല. അവൻ ദൈവഭക്തനായിരുന്നു, അവന് ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു. ദൈവം ഒരുക്കും. യേശു കർത്താവിന്റെ മരണം മാത്രമല്ല, യേശു കർത്താവിന്റെ സംസ്കാരം നടന്ന ചരിത്രമില്ല. ക്രൂശ് മരണം നടന്നിട്ട് ഇസ്രയേലിന്റെ ചരിത്രത്തിൽ അവിടെ ഒരു ക്രൂശ് മരണം നടന്നിട്ട് ഒരു അനുഗ്രഹീതമായ ഫ്യൂണറൽ നടന്ന ചരിത്രം ലോകചരിത്രത്തിലില്ല. ശബത്തിന്റെ ദിവസമാണ്, അപ്പൊ അവിടെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, ഒന്നും ചെയ്യാനൊക്കെയില്ല. വെള്ളിയാഴ്ച ദിവസമാണല്ലോ മരണപ്പെടുന്നത്, അപ്പോൾ ആ ശനിയാഴ്ച ഒന്നും ചെയ്യാനൊക്കെയില്ല. ആ ഞായറാഴ്ച ഉയർത്തിരുന്നേറ്റ കർത്താവ് അതിനുശേഷം ഉള്ള ആ സമയത്ത് 6 മണിക്കൂർ കൊണ്ട് കർത്താവിന്റെ മരണം നടന്നതെന്ന് മാത്രമല്ല, ഒരു വ്യക്തിയുടെ ധൈര്യമാണ് യേശുവിന്റെ കല്ലറ ഇന്ന് കാണുവാൻ സാധിക്കും. ലോകത്തിൽ ഒരു രാജ്യത്തും മറ്റൊരു കല്ലറ ആരും അവകാശപ്പെടുന്നില്ല യേശുവിന്റെ കല്ലറയെന്ന്. അപ്പൊ ഈ ഒരൊറ്റ രാജ്യത്തെ ഉള്ളൂ യേശുവിന്റെ കല്ലറയുള്ളത്. അപ്പോൾ യേശു കർത്താവിന്റെ കല്ലറയുള്ള ഈ രാജ്യത്ത് ഒറ്റ ഒരാളുടെ ധൈര്യം, നന്മ ചെയ്യാനുള്ള ധൈര്യം വേണം. നന്മ ചെയ്യാനുള്ള ആവേശം ഉണ്ടെങ്കിൽ നന്മ ചെയ്യാനുള്ള ധൈര്യം കിട്ടുള്ളൂ. അത് കിട്ടുന്നത് നിനക്ക് വേദപുസ്തകത്തിൽ നിന്നാണ്. കാൽവറി ക്രൂശിലെ ധൈര്യമാണ്, വേദപുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന ധൈര്യമാണ് നന്മ ചെയ്യുവാനുള്ള ധൈര്യം. ആ നന്മ ചെയ്യുവാനുള്ള ധൈര്യമുണ്ടെങ്കിൽ നിനക്കാരെയും പേടിക്കേണ്ട ആവശ്യമില്ല, ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിന്റെ മനസ്സുണ്ടെങ്കിൽ അതിന് നിന്റെ അതോറിറ്റി അതിന് വഴിപ്പെട്ടു തരും. അതോറിറ്റി അതിന് വഴിപ്പെട്ടു തരുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ആശ്ചര്യപ്പെട്ടു പോയി. 6 മണിക്കൂർ കൊണ്ട് പിലാത്തോസ് ആശ്ചര്യപ്പെട്ടു. ചരിത്ര സംഭവത്തിൽ അത്രയും വലിയ അടുപ്പിച്ച് പെട്ടെന്ന് മരിച്ചത് ഇത് ദൈവപുത്രനാണെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. ദൈവീയമായിട്ടുള്ള നന്മയിൽ ഞാനും നിങ്ങളും ഇപ്രകാരം, ഏത് റിസ്ക് എടുത്ത് മാത്രമേ ഒരാൾക്ക് നന്മ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ, ഒരു നന്മ പ്രവൃത്തി ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് എളുപ്പമല്ല. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നത്, ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. ദൈവകൃപയ്ക്ക് വേണ്ടിയും ആരോഗ്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് സമാശുശ്രൂഷകർ ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ദൈവികമായിട്ടുള്ള നന്മ ചെയ്യുവാൻ പോകുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും അരിമത്തിയിലെ യോസഫിന്റെ ധൈര്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അരിമത്തിയിലെ യോസഫിന്റെ സഹനം കൊടുത്ത യേശു കർത്താവിന്റെ പീഡാനുഭവത്തിന്റെ ഭാഗമായി തീരുവാൻ സാധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പീലാത്തോസിനെ അമ്പരപ്പിച്ച കാര്യമാണ് 6 മണിക്കൂർ കൊണ്ട് യേശു മരിച്ചു എന്നുള്ളത്. യേശു ദൈവപുത്രനാണെന്ന് ആദ്യമായി പ്രഖ്യാപിച്ചത് യഹൂദന്മാരുടെ രാജാവെന്ന് പ്രഖ്യാപിച്ചതും പീലാത്തോസാണല്ലോ. ദൈവമേ,
ഞങ്ങൾക്ക് ഇപ്രകാരമുള്ള നന്മ ചെയ്യുവാനുള്ള കൃപ നൽകണമേ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാരെ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, എം പിമാർ, എം എൽ എമാർ, WHO ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ, മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് സർവീസ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ജയിലുകൾ, ഓർഫനേജുകൾ, അധ്യാപകർ, അനധ്യാപകർ, പ്രഥമാധ്യാപകർ, ലോകമെമ്പാടുമുള്ള എപ്പയർപ്പെട്ടവരെയും ദൈവസ്ഥലിൽ അരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശരിയായിട്ടുള്ള നന്മ ചെയ്യുന്ന അനുഭവമാക്കി തീർക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബഹുമാനമുള്ള കോടതികൾ, വക്കീൽമാർ, എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഈ വചനം കാണുന്ന, കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവ ശക്തി വ്യാപരിക്കണമേ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശു മുഹൂർത്തം, യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ഗോഡ് ബ്ലസ് യു.